ഡിംപിൾ ഡിംപിൾ ഡിംപിളിന്റെ ഇഷ്ടങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയൂ. വി ഡോണ്ട് നോ മച്ച്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. യാ, ആക്ച്വലി ഐ ലവ് പെറ്റ്സ്. ഇങ്ങനെ ഈ പെറ്റ്സിന്റെ ഇഷ്ടം കൂടി കൂടി നിയർ ഞാനും എന്റെ സിസ്റ്ററും കൂടെ കൂടിയിട്ട് നിയർ 45+ കിറ്റീസിനെ റോഡിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് അവർക്ക് വലിയ വീട്ടുകളെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊണ്ടാക്കിയിട്ടുണ്ട്. സെക്കൻഡ്ലി, എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന ചോദിച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ന്യൂട്രൽ ഇങ്ങനെ ആരോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ഓടിച്ചോടിക്കും. സോ ഞാൻ ആ ഒരു പാഷൻ വേറൊരു രീതിയിലെടുത്തു. ബിക്കോസ് ഓഫ് മൈ ഫിസിക് ഐ വുഡ് സേ ദാറ്റ് ഐ മോഡൽ ഫോർ ബൈക്സ്. Model for bike? Yeah. Not everyone can model for bike. You need a right attitude. എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിസ് ഇസ് ടാറ്റു. ഓക്കെ, ടാറ്റു ഞാൻ ചെയ്യാൻ കാരണം വേദന ഇല്ലാത്തതുകൊണ്ടാണ്. വേദന എന്റെ കയ്യില് സെൻസറി ഇങ്ങനെ ഞുള്ളിയാൽ അറിയൂല. ഓക്കെ, അത് ഇത് റിലേറ്റഡ് ആണ്, എന്റെ ബാക്ക് ബോൺ റിലേറ്റഡ്. ഒരു 13 years ആയപ്പോ ഓസ്റ്റോ ബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഒരു കാൻസറസ് ട്യൂമർ വന്നിട്ടുണ്ടായി. മരിക്കും എന്ന് പറഞ്ഞ ആള് ഞാൻ ജീവിച്ചു. ഒരു 10th class ഒക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് ഇയാൾ പോവും, കഞ്ഞു പോവും. കാരണം നമ്മൾ മനുഷ്യന്മാർ മരിക്കുമ്പം നമ്മുടെ തലയോട്ടി, നമ്മുടെ സ്പൈനൽ, നമ്മുടെ മുട്ട്, ഈ മൂന്ന് പോർഷൻ കരിഞ്ഞു പോവില്ല. അത്രയ്ക്കും സ്ട്രോങ് ആണ് ഇത് ദൈവം സൃഷ്ടിച്ചേക്കുന്ന കേട്ടോ. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ സേഫ്റ്റി സോൺസ് എന്ന് പറയല്ലേ, നമ്മുടെ ബോഡിയിലെ സേഫ് ചെയ്യാനുള്ള. അതുകൊണ്ടാണ് ഇത് ഇത്രയും സ്ട്രോങ്. അത് അലിഞ്ഞു പോയത് എൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചാടി മറിഞ്ഞ് കളിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. ആൻഡ് സെക്കൻഡ് സർജറി റീസെൻ്റ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഐ എം ഗ്രോ, ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അത് വീക്കാകും. വീക്കാകുമ്പോൾ നട്ടിൽ തേമാനുള്ള കാരണം ഞാൻ ഇങ്ങനെ വളഞ്ഞ് വരും. ആ വളഞ്ഞ് വരുന്നും കൊണ്ട് അത് സ്ക്രൂ ഇട്ടിട്ട് ഒരു നമ്മൾ ഈ ആണി അടിക്കുന്ന പോലെ തന്നെ അങ്ങനെ നമ്മുടെ നട്ടിലയിൽ ആണി ഇട്ട് അത് ഫിക്സ് ചെയ്യും. ദാറ്റ് ഇസ് കോൾ സ്പൈനൽ ഫിക്സേഷൻ എന്ന് അതിനൊരു ടെർമിനോളജി ഉണ്ട്. ഞാൻ നിങ്ങളെ ലേമാൻ ടാമിൽ പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ നോക്കുമ്പോ എന്റെ കയ്യും കാലും സെൻസസ് ഒക്കെ കുറയുന്നു. 10th standard പഠിക്കുമ്പോഴായിരുന്നു അത് ഫസ്റ്റ് അറിയണേ. ഫസ്റ്റ് ഞാൻ അറിയുന്നത് 7th standard കരാട്ടെ പഠിച്ചോണ്ടിരിക്കുമ്പം ഞാനൊന്ന് ഞാൻ കരാട്ടെ പഠിച്ചോണ്ടിരിക്കുമ്പോ ബ്രൗൺ ബെൽറ്റിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കരാട്ടെ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ബേസിക്കലി ഒരു ചെറിയ പെയിനുണ്ടായി. ആ പെയിനുണ്ടായപ്പോ ഞാൻ അത് ഇനി കാൽ എന്തെങ്കിലും ഞാൻ എന്ത് മിസ്റ്റേക്ക് ചെയ്ത, പക്ഷെ അങ്ങനെയൊന്നും വരൂല. എന്നാലും എല്ലാ വലിയ ആൾക്കാർക്കൊക്കെ ഭയങ്കര മുന്നറിവുള്ള കാരണം അവരെപ്പോഴും അസംഷൻസ് ആണല്ലോ നമ്മുടെ ചുറ്റിനുള്ള അഡൽസൊക്കെ. അപ്പോൾ പറഞ്ഞു വിലങ്ങ് വെച്ച് ഗ്യാസ് വെച്ച് എന്നെ മരിച്ചുപോയി. തൊട്ട് 2 months മുമ്പായിരുന്നു എൻ്റെ ജൂലിയറ്റ് പോയിരുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായി സ്കൂളിൽ നിന്ന് വന്ന നേരത്തെ എൻ്റെ മടി വെച്ച് മരിച്ചുപോയൊരു കൂട്ടുകാരി ഉണ്ടായി. അപ്പോൾ അവളുടെ പ്രേതം കൂടിയിട്ടുണ്ട്. അവൾ കൂടെ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് സഹിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു. ഞാൻ വിട്ടുകൊടുക്കുക, ഞാൻ സഹിച്ചു കരഞ്ഞു വിടിഞ്ഞ് എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ജീവിച്ചു, മരിച്ചില്ല. ബിക്കോസ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെയായിരുന്നു നടന്ന്. ഇപ്പം എൻ്റെ അവസാനം ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ 7th, 8th ഞാൻ ഈ അസുഖം കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന്. പിന്നെ ഒരു മാത്സ് ടീച്ചർ ഉണ്ടായി, കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, നിങ്ങൾ എന്നെ വെറുതെ തള്ളി എൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക്. ഐ വാസ് ഇൻ സോ മച്ച് പെയിൻ. സർജറി ഓക്കെ, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ ഇത് ഏതായാലും മരിക്കാൻ പോവാ. പണ്ടാരേ ഞാൻ അന്ന് ഓടിച്ചാടിയിട്ടേ ഉള്ളൂ. സ്പോർട്സ് ഡേക്ക് ഞാൻ എൻ്റെ സ്പോർട്സിൽ 1500, 200 meter എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓടി സർജറിക്കാണ് നേരെ പോകുന്നത്. ഡോക്ടർ എനിക്കറിയാം മരിക്കാൻ പോവാണ്, അപ്പം ഏതായാലും മരിക്കാൻ പോകുമ്പോൾ അച്ഛനും അമ്മയും മമ്മിയും പപ്പയും ആ സമയത്ത് എൻ്റെ കൺമുമ്പിലുണ്ട്. ചിരിക്കണം അവർ എന്നെ കാണുമ്പോൾ. ലാസ്റ്റ് നമ്മൾ സിനിമയിലൊന്നും കാണുന്ന പോലെ അല്ല കേട്ടോ ഈ സർജറി തിയേറ്റർ, അതിനെക്കാട്ടും വലിയതാണ്, വലിയ വലിയ ലൈറ്റ്സ് ആണ്, നമുക്കൊന്നും കാണൂല. ഞാൻ അതൊക്കെ പ്രതീക്ഷ പോയത് ലൈക്ക് മൂവിയിൽ പോലെയൊക്കെ കാണും. 14 years അല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാം ഇറ്റ് വാസ് ഓപ്പോസിറ്റ്. ഞാൻ പോയപ്പോൾ കുറേ ആൾക്കാരുണ്ടായി. ഹാൻസം ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായില്ല. എൻ്റെ ഡോക്ടർ സിനായ് ഹീസ് നോ മോർ. ഒരു 10-20 ഡോക്ടേഴ്സ് ഉണ്ട്. എന്തിനാണ് ഈ ചെറിയ കുട്ടീൻ്റെ അടുത്ത് ഇത്രയും ഡോക്ടേഴ്സ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു കേസ് സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ജൂനിയേഴ്സ് ഡോക്ടേഴ്സ് ഇതെല്ലാം കാണാൻ വന്ന് നിൽക്കുക. മെനി ഓഫ് ദിം ദേർ ആൻഡ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഏതായാലും 12-13 മണിക്കൂർ കഴിഞ്ഞ് ജീവനോടെ ഞാൻ തിരിച്ച് എൻ്റെ ICU room മൂന്ന് ദിവസം കടന്ന് കണ്ണോർന്ന് എത്തി. യാ, അത് കഴിഞ്ഞിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ബക്കറ്റിൽ വെള്ളം പോലും എടുക്കല്ലേ മോളേന്ന്. എന്നെ കണ്ടില്ലേ നിങ്ങൾ, തോന്നുന്നുണ്ടോ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുക്കാതെ ഇരിക്കുക? ബക്കറ്റിൽ വെള്ളം എടുക്കുന്നില്ല, ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് സൂപ്പർ പവർ എന്ന് പറയുന്നത്.
ആണ്. കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ദൈവത്തിനടുത്ത് പരാതി പറയുമ്പോഴേ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ നോക്കണം. ദൈവം ഒരു സെവൻത് സ്റ്റാൻഡേർഡ് മുതലൊക്കെ ഇങ്ങനെ പരീക്ഷ കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും പരാതി പറയാതെ ഷി ഈസ് എൻജോയിങ് ലൈഫ് ആൻഡ് വി ലവ് യു സോ മച്ച്. വി ആർ ദേർ വിത്ത് യു. യു ആർ എ സൂപ്പർ പവർ ആൻഡ് എ പവർ ഹൗസ്. ശരിക്കും ഇന്ന് മുതൽ ഡിംപിൾ അറിയാൻ പോണേ എന്തിനാ കരയണേ, എന്തിനാ കരയണേ? വേദന വരുമ്പോ നമ്മൾ അങ്ങോട്ട് സ്ക്രീം വേണം. ആ വേദന സ്ക്രീമിലൂടെ പോകുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എന്റെ ഈ എനർജിയുടെ രഹസ്യം. ദ മോർ യു ആർ ഇൻ പെയിൻ ദ മോർ ഫാസ്റ്റ് യു നോ ദ ലൗഡർ യു സ്ക്രീം. വേദന പേടിച്ചോടും എന്റെ. അതാണ് എന്റെ ലൈഫിലെ. അതായത് ഡിംപിളിന് എന്തൊക്കെയോ വയ്യായകൾ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ഇത്രയും അതിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പൊ എങ്ങനെ ഇത്രയും ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കാൻ പറ്റണേ? മേ ബി അതെന്റെ ഒരു ചൈൽഡ്ഹുഡ് ഹാർട്ട് ആയിരിക്കും. അസുഖം വന്ന് തുടങ്ങിയപ്പോ സെവൻ സ്റ്റാൻഡേർഡിൽ ഐ കുഡ് നോട്ട് സ്പോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടായിരുന്നില്ല. ആനുവൽ സ്പോർട്സ് ഡേക്ക് അത് ഗുളിക കഴിച്ച് ഓടി, അത് വേറെ കാര്യം. ടീച്ചേഴ്സ് അറിയണോ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ കുറെ കളി മിസ് ചെയ്തിട്ടുണ്ട് ആസ് എ ചൈൽഡ്. ഞാൻ സൂപ്പർ ഫാസ്റ്റ് ചൈൽഡ് അല്ലേ, കയറി ചാടി മറിയും. ലൈക്ക് അച്ഛനും മമ്മിക്കും പപ്പയ്ക്ക് എന്നെ കിട്ടൂല, എവിടെയെങ്കിലും ഓടി നടക്കുന്ന ഒരു കുട്ടി. അപ്പം പെട്ടെന്ന് ഈ ഓടി നടന്ന് ഞാനിങ്ങനെ ഇരുന്നപ്പം ഐ വാസ് ലൈക്ക് ഓ ഗോഡ്, ഞാൻ എന്നെ നീ ഇരുത്തുവാണല്ലോ എന്നുള്ളൊരു ഇത്. സോ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പം ഞാൻ എൻ്റെ സെവൻ സ്റ്റാൻഡേർഡിലേക്ക് വരുവാണ്. ആക്ച്വലി ലൈക്ക് ഞാനിത് കഴിച്ചു. ഐ മിസ് മൈ ചൈൽഡ്ഹുഡ്. ഞാൻ എന്ന് മാത്രമല്ല നമ്മൾ എല്ലാവരും നമ്മുടെ കുട്ടിത്വത്തിനെ വിടരുത്, വിട്ടുകൊടുക്കരുത്. അതായിരിക്കും നമ്മുടെ ലൈഫിലെ ദ റിയൽ മീനിങ് ഓഫ് ലൈഫ്, ബീങ് എ ചൈൽഡ്. എനിക്ക് പറയാനുള്ളത് ഡിംപിള് നമുക്കറിയാം, ഡിംപിള് ഭക്ഷണം കഴിക്കില്ല മൂന്ന് നേരം. അപ്പൊ ഇന്ന് എപ്പോഴും അങ്ങനെയാണ്, ആ ഷോയിലും അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ഡിംപിള് ഞങ്ങളുടെ കൂടെ ഉച്ചക്കിരുന്ന് എന്നിട്ട് പറഞ്ഞു, ഫോട്ടോ എടുത്തിട്ട് മമ്മയ്ക്ക് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. ആൻഡ് യു ഹാവ് ടു പ്രോമിസ് മീ, നീ എപ്പോഴും നമ്മുടെ ഇരുന്ന് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, കാരണം ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇവിടെ ഭയങ്കര രസം, എല്ലാവരും ഒന്നിച്ചു പോയിരിക്കും. അപ്പം ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്ന് വെള്ളം കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാന്ന്. സത്യം പറഞ്ഞാൽ വിശക്കത്തില്ല എന്നല്ല കേട്ടോ, ഓക്കെ, ബോഡി ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ബോഡി വെയ്റ്റ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ കറക്റ്റ് വെയ്റ്റ് ആണ്. അതോ ആ സമയത്ത് ഞാൻ 48 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കറക്റ്റ് വെയിറ്റോ, കുറച്ച് രണ്ടെണ്ണം കൂടെ കൂട്ടേണ്ടത്. 50 ഓക്കെ. അതായത് ഈ സ്ക്രൂ 2019 സ്പൈനൽ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് നടന്നതിന് ശേഷം എൻ്റെ വെയ്റ്റ് എനിക്ക് 50 മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ജീവിതകാലം കൊണ്ട് നടക്കണം. അപ്പൊ എന്റെ പൊന്നു മക്കളെ ഇത്ര ഈസി അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണത്തോടെ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ല പൊക്കോ. സോ യു ക്രിയേറ്റ് എ മൈൻഡ്, എല്ലാം ഇവിടെ കൊണ്ടാണല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു വിശ്വസിക്കും, ഫുഡ് നിനക്ക് വിശക്കുമ്പോ ഇച്ചിരി എടുത്ത് കഴിച്ചാൽ മതി, അല്ലാതെ അത്ര വലിയ സംഭവമൊന്നും ഇല്ല. എന്താണ് ഡിംപിളിന്റെ ഒരു റുട്ടീൻ? റുട്ടീൻ കഴിഞ്ഞാൽ രാവിലെ എനിക്ക് കൊന്തേ ചൊല്ലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദൈവത്തിന് ഈ ജീവിതം 15 ദിവസം കൊണ്ട് മരിക്കുന്ന ആള് 15 വർഷം കൂടുതൽ താമസമുള്ളു. അപ്പൊ നമ്മൾ ഓരോ നിമിഷം നന്ദി പറഞ്ഞു കൊണ്ടിരിക്കണം. സോ പ്രാർത്ഥിച്ച് എന്തൊക്കെ ഫസ്റ്റ് എന്റെ കട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിയു 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 എന്ന് പറഞ്ഞ 5-6 എന്റെ ചുറ്റിനുണ്ടാവും. അതാണ് എന്റെ പൂച്ചകൾ, അവർ മോർണിംഗ് എന്നെ എണീപ്പിക്കാൻ വന്നു. അടുക്കളയിൽ പോയി ഫസ്റ്റ് ചായ ഉണ്ടാക്കി. ആ ചായ ആണ് എന്നെ ബേസിക്കലി ഒരു 4 വരെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. ബിക്കോസ് കപ്പ് നിറച്ചുണ്ട വലുതാണ്, എൻ്റെ ഫുൾ വയറ് എൻ്റെ വയറ് നിറയും. പിന്നെ ഒരു സത്യം പറഞ്ഞൊരു 4-5 ആകുമ്പോൾ വിശക്കും. ആ വിശപ്പ് വരുമ്പോൾ ഞാൻ 2 വെള്ളം കുടിക്കും. ബിക്കോസ് ഒരു നേരം ഫുഡാക്കാനാണ് എൻ്റെ ഒരു ടാർഗറ്റ്. സോ ദാറ്റ് ഇഷ്ടമുള്ളത് കഴിക്കുകയും ചെയ്യാം, ആൻഡ് ഐ ക്യാൻ മെയിൻറ്റെയിൻ മൈ ബോഡി ഓൾസോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ സ്റ്റാർവ്, അയ്യോ വിശന്ന് ടങ്ങിയിട്ട് ഫുഡ് ഫ്രണ്ട്ലി ഇരുന്നിട്ട് കഴിക്കുക, അങ്ങനെയല്ല. ഇത് ഇന്നും നാളത്തേക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ജീവിതകാലം ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇഷ്ടങ്ങളും ഇതുങ്ങളും നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കണ്ടീഷൻ എന്ന് പറയും സൈക്കോളജി ലാംഗ്വേജിൽ, നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുവാണ്. ഒരു ഗെയിം കളിച്ചപ്പം നമ്മള് താഴെ കൂടെ എഴുന്നിട്ടുള്ള ആ ഒരു സമയത്തും ഡിംപിള് പറഞ്ഞൊരു കാര്യം, എന്റെ ഒരു ലെഗല്ലേ ഓക്കെയുള്ളൂ, മറ്റത് ഞാൻ എടുത്ത് വലിച്ചു വെക്കുകയല്ലേ എന്ന്. ഒരു 2-3 2019 തുടങ്ങിയത് ബേസിക്കലി. അപ്പോൾ ഇത് ഒരു നെർവ് റിലാക്സേഷൻ മെഡിസിൻസ് ഇല്ലെങ്കിൽ ഇത് യുനോ ഇറ്റ് ഡസന്റ് ഫങ്ഷൻ. എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നെർവ് പിഞ്ച് ആയും കൊണ്ട് എൻ്റെ കണ്ടീഷൻ ആയിരിക്കും ഈ ഷോക്ക് സ്റ്റേജ്. ഐ കനോട്ട് എക്സ്പ്ലെയിൻ എന്തൊക്കെയാണ് നടക്കുന്നത്. അവരെന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ആക്കാതെ നടക്കുന്നുണ്ട്. അതാണ് ബേസിക്കലി. സോ പയ്യെ പയ്യെ കൈയിടേക്ക് വന്നു ഇതിൻ്റെ ഇങ്ങനെ ഇന്നുള്ളൂ
ഞുള്ളന്നെ ലക്ഷ്മി ഞുള്ള അങ്ങനെയല്ല നഖം വെച്ച് നുള്ളൻ ലക്ഷ്മി ഞുള്ളൻ ലക്ഷ്മി ഞാൻ നന്നായി ഞുള്ളൻ ലക്ഷ്മി യെസ് ഐ ആം പിച്ചുന്നുണ്ട് ഓക്കെ പിച്ചി ആയിരുന്നു അല്ലേ ഓക്കെ സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് എനിക്ക് ഇങ്ങനെ അറിയില്ല അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഏതായാലും എൻ്റെ കൈക്ക് നല്ല ഭംഗി കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു ഞാൻ പോയിട്ട് ഇത് സെറ്റാക്കാം അങ്ങനെയാണ് ഇത് തുടങ്ങിയത് നമ്മുടെ മോൻ പറഞ്ഞ പോലെ ദിസ് ഈസ് കോൾ ഹണി ബീ തേനീച്ച നമ്മുടെ ലോകത്തുനിന്ന് ഏർത്തുനിന്ന് പോയാൽ എന്ത് സംഭവിക്കും എന്നറിയാമോ ഭൂമി തീർന്നു പോവും ഗൈസ് ദാറ്റ് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ഹണി ബീ ആൻഡ് ഏർത്ത് അങ്ങനെയാണ് ഈ ഹണി ബീന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യുനോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ലൈഫ് മണ്ഡല എനിക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് റിലേറ്റഡ് ഫുൾ ലൈഫാണ് എനിക്ക് ജീവിതത്തിനോട് ജീവിതം എന്നെ വേണ്ടാന്ന് വെച്ച് പോയപ്പോൾ ഞാൻ ചെയ്യുന്ന വിളിച്ച് കൊണ്ട് ദിസ് ഈസ് ലൈഫ് ഇത് എൻ്റെ ജൂലിയറ്റിൻ്റെ ബർത്ത് ഡേറ്റ് ഇത് മൂന്ന് ഫ്ലവറാണ് തിങ്കൾ ഡിംപിൾ നയന ഇതെൻ്റെ പപ്പ സത്യവീർ സിംഗ് ഭാൽ സത്യവീർ സിംഗ് ഭാൽ അതെൻ്റെ പപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പയുടെ പേര് എടുക്കാട്ടോ ഇത് ലൈഫ് ഓഫ് ട്രീ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയും ട്രീ ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ആക്ച്വലി എന്താണ് നമ്മുടെ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവൻ ദാനം കൊടുത്തത് അമ്മയാണ് അപ്പം ലൈഫ് ഓഫ് ട്രീ സോ മാ അപ്പം എല്ലാവരും കൂടി ഉണ്ട് എൻ്റെ ഈ എൻഗേജ്മെൻറ്റ് റിങ് ഞാൻ തന്നെ എന്നെ കെട്ടി എന്ന് പറയാം അല്ലാതെ ഐ ഡോണ്ട് എനിക്ക് സ്വർണത്തിനോട് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ട് സ്വർണം കാണാൻ കുറേ അമ്മമാർ കരയെന്ന് കണ്ടിട്ടുണ്ട് അച്ഛന്മാർ സ്വർണം കുട്ടികളെ വളർത്താനല്ല സ്വർണം കൂട്ടാനാണ് അവർ നടക്കുന്നത് അത് കണ്ടതോടെ വേർപ്പായി എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വർണം ഇനി ഇടൂല എന്നൊരു 2015 ഐ ഗെസ് അന്ന് മുതൽ ഞാൻ പ്രതീക്ഷിച്ചിട്ട് മൊട്ടുകമ്മൽ പോലും ഞാൻ സ്വർണത്തിൽ എൻ്റെ പേരിൽ വീട്ടിലില്ല അത് ഞാൻ ഇടൂല അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഞാൻ പോയി കല്യാണം കഴിക്കും അതാണ് എൻ്റെ റൂൾ ഓഫ് ദ ലൈഫ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നല്ല വേദനയുണ്ട് ഒറ്റക്കാലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ പോകുന്നു ഞാൻ രണ്ട് കാലിൽ തുള്ളി തുള്ളി നടക്കും പക്ഷേ ഈ കാലാണ് എൻ്റെ കൂൾ ഫങ്ഷൻ ചെയ്യാൻ ഇവിടെ ഞാൻ ആട്ടിയാട്ടി വെക്കും ദിസ് ഈസ് ലൈഫ് ആൻഡ് ദിസ് ഈസ് ഇത്രേ ഉള്ളൂ എൻ്റെ ഇത്രയല്ലേ ഉള്ളൂ ും അപ്പുറമുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത് കാരണമായിട്ട് പറയണ്ട ബട്ട് യെസ് ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജസ്റ്റ് ജീവിച്ചാൽ വിചാരിക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ കുളവാകുന്നത് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ആണ് ലൈഫിന്റെ ആക്ച്വൽ മീനിങ് ലിവ് യുവർ പ്രസന്റ് മഞ്ഞ് കണ്ടവര് മഞ്ഞ് മഞ്ഞാണ് ജീവിതം നമ്മൾ മഞ്ഞിൽ എത്ര കുസ്തി കുസ്തിയാലും മഞ്ഞ് പോവില്ല നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രസന്റ് സിറ്റുവേഷനോട് നമ്മൾ എത്ര കുസ്തി കൂട്ടിയാലും അതിന്റെ സമയമാകുമ്പോൾ അത് അവിടെ നിന്ന് പയ്യെ പോവുള്ളൂ ഇതാണ് സിറ്റുവേഷൻ എക്സെപ്റ്റഡ് എംബ്രേസ് ഇറ്റ് ലിവ് ഇറ്റ് അത്രയുള്ളൂ ജീവിക്കാൻ മക്കളെ ചാടി ചാടി നിൽക്കേ